ഹൈസ് വെൽക്കം ബാക്ക് ഒരു ചാനൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീക്കോടി നമ്മുടെ സീസൺ വൺ തീരാണ് ഈ ഫുട്ബോളിൻ്റെ എല്ലാ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത ഒരു ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്താണ് നമ്മുടെ ഈ സീസൺ വൺ വെച്ചിട്ട്. അപ്പോൾ അവർ പറഞ്ഞാൽ മിക്ക ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പല പല വീഡിയോസിലായിട്ട് എല്ലാം ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ചാനൽ നോക്കി അതൊക്കെ കാണാവുന്നതാണ്. ഇനിയിപ്പോൾ ഒരു ഈ ഫുട്ബോളിൻ്റെ നമ്മുടെ മൊബൈൽ അപ്ഡേറ്റ് ആ സീസൺ ടുവിൻ്റെ ഒപ്പമെങ്കിലും അവർ പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഗെയിം വന്നാൽ തന്നെ ആർക്കും വലിയ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്ലെയർ കാർഡായാലും എത്ര പ്ലെയർ കാർഡുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ പ്ലെയറെ കണ്ടുകഴിഞ്ഞാൽ ആരും ആട്രിബ്യൂട്ടില്ലല്ലോ എന്ന് പറയില്ല. കാരണം അതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഐക്കോണിക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാണ്ട് നമ്മുടെ ട്രെയിൻ ചെയ്യുന്ന സംഭവം പല പല അത്യാവശ്യം ഡീറ്റെയിലായിട്ട് ചെയ്യേണ്ട സംഭവം ട്രെയിനിങ് കാര്യങ്ങളും തന്നെ. പിന്നെ ടാറ്റിക്സ് മാനേജറിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഫുട്ബോളിനെ പറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗെയിം വരുമ്പോൾ നമുക്ക് ആർക്കും ഒരു കൺഫ്യൂഷനൊന്നും വരാനൊന്നും പോകണമൊന്നുമില്ല. എന്ത് ചെയ്യണം എങ്ങനെയെന്നൊക്കെ. അപ്പോൾ ഇതിൽ ലാസ്റ്റായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സീസൺ വണ്ണിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ പുതിയതായിട്ടുള്ള കമാൻഡ്സും ഷൂട്ടിങ്ങും പാസിങ്ങും കുറേ ഡിഫെൻഡിങ്ങിനുള്ള സ്കിൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ മൊബൈലിൽ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് ഡൗട്ടിങ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതകളുള്ളൂ. ഇനിയിപ്പോൾ ഈ പറയാൻ പോണ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ യൂസേഴ്സിന് വന്നാലാണ് ഒരു ഈക്വാലിറ്റികളും പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ ഫീച്ചറാണ് ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ മൊബൈൽ യൂസേഴ്സിന് കൺസോളിനോടൊപ്പം തന്നെ കളിക്കാവുന്നൊക്കെയാണ്. അതിനൊരു കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്നൊക്കെ ഒരു ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ട്രെയിലറിലായാലും പല വെബ്സൈറ്റിലൊക്കെ ആയാലും കണ്ടിട്ടുണ്ടാകും സ്റ്റണ്ണിങ് ഷോട്ട് സ്റ്റണ്ണിങ് പാസ് അങ്ങനെ പുതിയ പുതിയ സ്കില്ലും അല്ലാണ്ട് കമാൻഡും കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കുറേ കമാൻഡുകളും നല്ല ചെയ്യാൻ പറ്റില്ല. അല്ല അപ്പടി നമുക്ക് ലിമിറ്റഡ് കമാൻഡ്സും കാര്യങ്ങളുള്ളൂ കൺസോൾ വെച്ച് നോക്കാനാണെങ്കിൽ. അപ്പോൾ നടന്നൊക്കെ മൊബൈൽ വന്നാലാണ് ആ ഒരു ഈക്വാലിറ്റി ഉണ്ടാവുക. അല്ലെങ്കിൽ അവർ നല്ല പവറിലും പാസും ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മളവർ വയമ്പിടിച്ച് നോക്കി ഇരിക്കേണ്ടി വരും. അപ്പോൾ അവർ പിന്നെ അല്ലാണ്ട് കൺട്രോൾ യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. കൺട്രോളർ യൂസ് ചെയ്യണം എന്നാണ്. ജസ്റ്റ് ഇപ്പോൾ ചെയ്യണ പാസും ഷൂട്ടും ഡയറക്ഷനും വെക്കാൻ വേണ്ടി കൺട്രോളിൻ്റെ ആവശ്യങ്ങളൊന്നും ഇല്ല. അവരെ പോലെ ഈക്വൽ അഡ്വാൻസ്ഡ് ആയിട്ട് കൺട്രോൾ അല്ലെങ്കിൽ കമാൻഡ്സൊക്കെ നമുക്കും കിട്ടാൻ വേണ്ടിയായിരിക്കും അത് യൂസ് ചെയ്യാൻ പറയണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ മെയിൽ കവർ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് പറയുകയാണെന്ന് നമ്മുടെ സ്റ്റണ്ണിങ് ഷൂട്ട് സ്റ്റണ്ണിങ് പാസ് എന്നുള്ള സാധനങ്ങളൊക്കെയാണ് ട്രെയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റണ്ണിങ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പവറിൽ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട രീതിക്കാണ് അവർ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ സ്റ്റണ്ണിങ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല പവറിൽ തന്നെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. നമുക്ക് ഇപ്പോൾ തന്നെ ഡിപ്പിങ് റൈസിങ് നക്കൾ അങ്ങനത്തെ ഷൂട്ടൊക്കെ ആ സ്കില്ലുള്ള പ്ലേസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റണ്ണിങ് നമ്മൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇതിലും പവറിലൊക്കെ ബോള് പോയി ഗോള് കയറുന്നത് കാണാൻ സാധിക്കും. അതിന് ഓരോരോ കൺട്രോളൊക്കെ അവർ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത്ര പവറിലടിച്ചാൽ ഡിപ്പിംഗ് ആവും, ഇത്ര പവറിലടിച്ചാൽ റൈസിങ് ഇത്ര പവറിലടിച്ചാൽ നക്കളൊക്കെ ആവും എന്ന് പറഞ്ഞ ഒരു കമാൻഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്കില്ലിംഗ് കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതിൽ നല്ല രീതിക്കൊക്കെ അത്യാവശ്യം നല്ല പവറിലൊക്കെ അടിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗോളിക്കൊന്നും ഒട്ടും പ്രെഡിക്ട് ചെയ്യാത്ത രീതിക്ക് എനിക്കൊന്ന് കിക്കുമ്പോറൊന്നും വേണ്ട തോന്നുന്നുണ്ട്. അല്ലാണ്ട് അതിന് അത്യാവശ്യം നല്ല പവറിൽ തന്നെ അടിച്ചേറ്റാൻ സഹായിക്കുന്ന സംഭവമാണ് ഈ സ്റ്റണ്ണിങ് ഷൂട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അത്യാവശ്യം ടൈമും കാര്യങ്ങളും വേണം സംഭവം പെർഫോം ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ടാപ്പിംഗ് ചെയ്യണ ഒരു സിറ്റുവേഷനിൽ കൊണ്ട് നിങ്ങൾ കുറേ ടൈം എടുത്ത് സ്റ്റണ്ണിംഗ് ഒക്കെ അടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ബോൾ വേണമെങ്കിൽ അതിന് മുമ്പ് റിസപ്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. അത്യാവശ്യം ടൈമും കാര്യങ്ങളും കിട്ടിയാലാണ് ഇത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പെർഫോം ആയി കഴിഞ്ഞാൽ ഗോൾ കയറാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. കാരണം അത്രയും പവറിൽ ഗോളിക്ക് പഠിക്കാത്ത രീതിക്കാണ് ഈ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്ലേയേഴ്സ്. അപ്പോൾ നമ്മൾ ഇപ്പോഴും ഇങ്ങനെ ഓർമ്മ ഷൂട്ടിങ്ങിനേക്കാളും പവറും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഫുട്ബോളിൽ സ്റ്റണ്ണിങ് ഷൂട്ടെന്ന് പറയുന്ന കമാൻഡായി കിട്ടുകയാണെങ്കിൽ. പിന്നെ സ്റ്റണ്ണിങ് പാസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോർമലായിട്ട് നല്ല പാസും കാര്യങ്ങളൊക്കെ നല്ല പവറിൽ കൊടുക്കാവുന്നതാണ്. നല്ല ആക്യുറേറ്റ് ആയിരിക്കും പ്ലെയർ. ഏത് ടീമേറ്റാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങോട്ട് നല്ല പവറിൽ എത്തിച്ചു കൊടുക്കും ഈ ഒരു കമാൻഡ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ത്രൂ പോസ് അങ്ങനെ തന്നെ നമുക്ക് നല്ല പവറിൽ തന്നെ പല പ്ലേയേഴ്സിൻ്റെ ഇടയിൽ കൂടി നല്ല പവറിൽ വേറെ ഇൻറ്റർസെപ്റ്റ് ചെയ്യുന്ന രീതിക്ക് തന്നെ അവരിലേക്ക് ബോളൊക്കെ എത്തിക്കാവുന്നതാണ്. അല്ലാണ്ട് സ്റ്റണ്ണിങ് ക്രോസും കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യാൻ പറ്റും. അതിപ്പോൾ നമ്മൾ വെക്കാമൊക്കെ വെച്ച് ചെയ്യണ ലെവലിൽ ക്രോസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നല്ല പവറിൽ ബെൻഡിലൊക്കെ അതുപോലെയൊക്കെ നമുക്ക് വേണ്ടി വേറെ പ്ലേയേഴ്സൊക്കെ വെച്ച് പെർഫോം ചെയ്യാം. നല്ല പവറിൽ കറക്റ്റ് ആക്യുറേറ്റ് ബോളും കാര്യങ്ങളൊക്കെ അവർ ഇട്ട് കൊടുക്കും നമ്മൾ സ്റ്റണ്ണിങ് ക്രോസൊക്കെ പെർഫോം ചെയ്യണേ. അപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു കമാൻഡിനുണ്ട്. അപ്പോൾ ഇതിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അത്യാവശ്യം ടൈമും കാര്യങ്ങളും കിട്ടിയാൽ മാത്രം നമുക്ക് ഈ ഒരു ലെവലിൽ പാസിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ അതാണ് ഈ സ്റ്റണ്ണിങ്ങും ഈ സ്റ്റണ്ണിങ് ഷൂട്ടിംഗ് സ്റ്റണ്ണിങ് പാസിങ്ങൊക്കെ എന്താണ് വെറുതെട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എത്ര പവർ ഉണ്ടെങ്കിൽ അതിന് എൻ്റേതായ സിറ്റുവേഷൻ അതിൻ്റേതായ ടൈമിംഗ് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ഇത് പെർഫോം ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. നല്ല അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി ഫുട്ബോളിൽ ഈ ഒരു കമാൻഡ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഡ്രിബിളിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് കമാൻഡ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ഷാർപ്പ് ടച്ച് എന്ന് പറഞ്ഞ സാധനം. എനിക്ക് നമുക്ക് ഇപ്പോഴേ ഫോൺ മൊബൈലിൽ അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരു ഡിഫൻഡർ മുമ്പിൽ നിൽക്കുമ്പോൾ ഡിഫൻഡറിൻ്റെ അപ്പുറത്തേക്ക് ബോൾ തട്ടിയിട്ടിട്ട് ഓടാ ഒരു സമയത്തിലാണ് ഇവർ ഷാർപ്പ് ടച്ച് എന്നൊക്കെ പറയണേ. അത് നമുക്ക് ജസ്റ്റ് എന്താണ് ഒരു ഫ്ലിക്ക് ചെയ്ത് കളിച്ച് നമുക്ക് നമ്മൾ ചെയ്യാറുണ്ട് ഈ ഫുട്ബോൾ. നമ്മൾ 21 നമ്മളത് ചെയ്യുന്നതാണ് ആ ഒരു സംഭവമൊക്കെ. അപ്പോൾ അതാണ് തോന്നുന്നുണ്ട് ഷാർപ്പ് ടച്ച് എന്നുള്ള സംഭവം അവർ പറയുന്നുണ്ട് വെബ്സൈറ്റിനകത്ത്. പിന്നെ പറഞ്ഞത് എന്താണ് ഒരു ഓവർടേക്ക് എന്ന് പറഞ്ഞൊരു സ്കില്ലിങ് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ എന്താണ് ഒരു പ്ലെയറെ ഫേക്ക് ചെയ്ത് എന്താണ് ബീറ്റ് ചെയ്യണ ഒരു സംഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എന്താണ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യണ പോലെ കാണിക്കും. പക്ഷേ അങ്ങോട്ട് മൂവ് ചെയ്യില്ല. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ബോളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊക്കെ പോകും. ഇപ്പോൾ നമ്മുടെ പെസ് നോക്കാനാണെങ്കിൽ ബോഡി ഇട്ട് അങ്ങനെ ഫേക്ക് ചെയ്യാറുണ്ട്. ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഫേക്കിംഗ് കാര്യങ്ങളൊക്കെ ഇട്ട് കളിച്ച് കയറാറുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ബോഡി കാര്യങ്ങളൊക്കെ ഇട്ട് ഫേക്ക് കാണിച്ച് ഡിഫൻഡറൊക്കെ ബീറ്റ് ചെയ്ത് കയറാൻ പറ്റിയൊരു സ്കില്ലാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ് ആൻഡ് റണ്ണാണ്. എനിക്ക് വേണം നമ്മുടെ പാസ് ആകുമ്പോൾ തന്നെയാണ്. കാരണം ഞാൻ വീഡിയോ മനസ്സിലാവണം അങ്ങനെ തന്നെയാണ്. ഒരു പ്ലെയർ ബോൾ പാസ് ചെയ്തിട്ട് ഒരു സ്പേസിലേക്കൊക്കെ ഓടിക്കാറുണ്ട്. അത് നമുക്ക് ഈ ഫുട്ബോളിൽ അതിരുത്തുന്നതിൽ ചെയ്യാൻ സാധിക്കാത്തതാണ്. ആ ഒരു സംഭവം ഈ ഫുട്ബോളിനകത്ത് എന്തായാലും ഉണ്ട്. അവരെ വെബ്സൈറ്റിൽ അതൊക്കെയായിട്ട് കാര്യങ്ങളും വീഡിയോ അടക്കം എങ്ങനെ ചെയ്യണം എന്ന് വരെ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ഈ കൺസോളർക്ക് വേണ്ടി. പിന്നെ പറയുകയാണെന്ന് പറഞ്ഞാൽ ഡ്രിവൺ ഷോട്ട്സും കാര്യങ്ങളൊക്കെയാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്തുകൊണ്ട് ഒരു ക്രോസിങ് ആളൊക്കെ വരികയാണെങ്കിൽ വോളി അടിക്കണ ഒരു സെറ്റപ്പിനാണ് അവർ പറയുന്നത്. നമുക്ക് കാലുവെച്ച് അടിക്കുക അല്ലെങ്കിൽ ഹെഡ് ചെയ്തൊക്കെ നമുക്ക് ഇടാവുന്നതാണ്. ആ ഒരു ഷോട്ടിങ്ങാണ് അവർ ഡ്രിവൺ ഷോട്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലെയർ ഫ്രീ ആയിട്ട് എന്നാലാണ് അവർക്കത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ് വന്ന ബോൾ നിലത്ത് തന്നെ കൊമ്പ് തന്നെ ഏറി തന്നെ അടിച്ച് ബോൾ ഫിനിഷ് ചെയ്യാൻ സാധിക്കും. അങ്ങനത്തെ ഒരു കമാൻഡാണ് ഡ്രിവൺ ഷോട്ട്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഡിഫെൻഡിങ് ആളൊക്കെയാണ്. അതിൽ നമുക്ക് നോർമലുള്ള ടാക്ലിംഗ് സ്ലൈഡിങ് ടാക്ലിംഗ് ഒക്കെ നമ്മുടെ ഈ ഫുട്ബോളിനകത്ത് അവൈലബിൾ ഒക്കെ തന്നെയാണ്. പിന്നെ ഉള്ള കേസ് എന്ന് പറഞ്ഞാൽ മാച്ച് അപ്പ് എന്നുള്ള സംഭവം ഇട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ സിമ്പിളായിട്ട് ഒരു കൺസർവേറ്റീവ് പ്രസിംഗ് എന്ന കോണിയും പറയുക. എന്ന് വെച്ചാൽ പ്ലെയറിനെ അങ്ങോട്ട് പോകാണ്ട് നേരെ നിന്ന് ബാക്കോട്ട് ഇറങ്ങി ഇറങ്ങി നിന്ന് ഡിഫെൻഡ് ചെയ്യുക, ആ ഒരു സംഭവത്തിനുള്ള ഒരു മാച്ച് അപ്പ് എന്ന് പറയണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയർ എന്തെങ്കിലും മൂവ്മെൻ്റ് എടുത്ത് പെട്ടെന്ന് അതെന്താണ് ഇൻറ്റർസെപ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും, എന്തെങ്കിലും ഷൂട്ട് എടുക്കണത് ബ്ലോക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ ഒരു കണ്ടോളാണ് ഈ മാച്ച് അപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡുള്ള പ്ലെയർ ആണെങ്കിൽ പെട്ടെന്ന് വെട്ടിച്ച് സ്പീഡിൽ ഓടിക്കഴിഞ്ഞ് നേരെ ആ പ്ലെയർ ഫേസ് ചെയ്യണം. അപ്പോൾ തിരിഞ്ഞ് ബാക്കിലേക്ക് ഓടി പിടിക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കേസായിരിക്കും. അതാണ് ഡിസഡ്വാൻറ്റേജ് തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു കമാൻഡ് വരുന്നുണ്ട്. പിന്നെ എന്നുള്ളത് ഷോൾഡർ ചാർജാണ്. നമ്മുടെ പണ്ടത്തെ ട്രയലിൽ നിന്ന് നമുക്ക് കിട്ടിയ സംഭവമാണ് ഫിസിക്കലൊക്കെ യൂസ് ചെയ്ത് ഷോൾഡർ ചാർജും സംഭവങ്ങളൊക്കെ ഗെയിമിനകത്ത് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയറിൻ്റെ ഷോൾഡറിൽ പുഷ് ചെയ്ത് ബോൾ കളയുക എന്നുള്ളതാണ്. ഏതൊരു ഫുട്ബോൾ ഗെയിമിലുള്ള ഡിഫെൻഡിങ്ങിലുള്ള നല്ലൊരു ടെക്നിക്കാണ് ഷോൾഡർ ചാർജ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഫുട്ബോളിനകത്ത് അവർ എന്താണ് എടുത്ത് പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു കമാൻഡിങ്ങുകളൊക്കെ ഉണ്ടാവുന്നു. പിന്നെ ഡബിൾ പ്രസ്സിങ് ആളൊക്കെ നമുക്ക് വേറെ പ്ലെയറെ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് പ്രസ് ചെയ്ത് കൊണ്ടുവരാമെന്നൊക്കെയാണ്. അതും ഈ ഫുട്ബോളൊക്കെ എന്നാണ് ഉള്ള സംഭവമൊക്കെ തന്നെയാണ്. അതിനകത്ത് അവർ വേറൊരു പോസിറ്റീവ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലെയേഴ്സ് ഇങ്ങനെ പ്രസ്സായി പോകുമ്പോൾ അവർ മുമ്പിലേക്കൊക്കെ കയറി നിന്ന് അത്യാവശ്യം വേറെ പാസിംഗ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഒരു ബാക്ക് പാസിംഗ് ആളൊക്കെ എന്താണ് കളിക്കുന്ന ഒരു സിറ്റുവേഷൻ വരാണ്. ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് ഒരു വലിയ ഡിഫെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ബോളൊക്കെ ഇൻസെപ്റ്റ് ചെയ്ത് എടുക്കാമെന്നൊക്കെ സാധിക്കേണ്ടതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ഈ ഫുട്ബോളിൽ വന്ന കമാൻഡ്സ് ഷൂട്ടിങ്ങും ഡ്രിബ്ലിങ്ങും ഡിഫെൻഡിങ്ങും ഒക്കെ നോക്കാനൊക്കെ ആയിട്ടാണെങ്കിൽ ഇതിൽ കുറേയൊക്കെ നമ്മുടെ പ്ലസ് 20 തന്നെ ഉള്ളതൊക്കെ നമുക്ക് മൊബൈലിൽ കുറേ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എന്താണ് നമ്മുടെ ഡബിൾ പ്ലസ്സും പാസാമും കാര്യങ്ങളൊക്കെ പേടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ചെയ്യാനും ഉണ്ടാവുന്നതായിരിക്കും. അല്ലെങ്കിൽ പുതിയതായിട്ടൊരു സ്റ്റണ്ടിങ് ബാസ് സ്റ്റണ്ടിങ് ഷോട്ട് ഷോൾജർ ഷോൾഡർ പുഷ് ഓവർടേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ക്രോസ് പ്ലാറ്റ്ഫോമൊക്കെ ഉള്ളത് മൊബൈൽ വരുന്നത് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കൺസോളിലോ പോകുമ്പോൾ കളിക്കുകയാണ്. അവർക്ക് ഷോൾഡർ പുഷ് ചെയ്യാനുള്ള ഡയറക്റ്റ് ഒരു കമാൻഡിങ് ആളുണ്ടെങ്കിൽ അവർ അതൊന്ന് ഡയറക്റ്റ് ചെയ്യും. അതേസമയം നമുക്കതില്ലെങ്കിൽ നമ്മൾ നോർമൽ പ്രസിംഗ് ആളൊക്കെ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ സ്റ്റണ്ടിങ് അവർ ചുമ്മാ പവർ ഷോട്ടിങ് ആളൊക്കെ അടിച്ച് വല ഉറക്കുമ്പോൾ നോക്കിയിരിക്കേണ്ടി വരും. അതൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ അത് അങ്ങനെ ക്രോസ് പ്ലാറ്റ്ഫോം ആണുള്ള ഉള്ളതുകൊണ്ട് പിന്നെ അതെല്ലാം നമുക്ക് നമ്മൾ കൺട്രോളിങ് ആളൊക്കെ യൂസ് ചെയ്യാമെന്നൊക്കെ അവർ പറയുന്നൊക്കെ ഉള്ളത്. അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാറുണ്ട് നമ്മുടെ മൊബൈലിനകത്തും ഇങ്ങനത്തെ കുറേ കമൻറ്റുകളൊക്കെ ആഡ് ആവുന്നു. അപ്പോൾ നിങ്ങൾ ഒപ്പീൻസുകളൊക്കെ കമൻറ്റ് ചെയ്തേക്കാം. സീസൺ 1-ൽ വന്നേക്കണ പുതിയ ഈ ഫുട്ബോളിൽ വന്നേക്കണ ചേഞ്ചസിനെ പറ്റിയൊക്കെ വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ചില സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ കുറച്ചുകൂടെ കാണാം. ഓക്കെ ബൈ.